പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള ഒന്നാമത് തോൽപ്പാവക്കൂത്ത്. 30 വർഷമായി ചിനക്കത്തൂരിൽ പാവക്കൂത്തിന് നേതൃത്വം നൽകുന്നത് സദാനന്ദ പുലവരാണ്. കുന്നത്തൂർ കൂത്തുമാടത്തിൽ വിളക്ക് തെളിയുന്ന നാൾ തൊട്ട് പിന്നെ ഒരു നാടിൻ്റെ പൂരാവേശമാണ്. തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന ഫെബ്രുവരി 6-നാണ് പൂരത്തിൻ്റെ കൊടിയേറ്റം. ശങ്കത്തേറിയിരുന്നിട്ട് തമിഴോദിയ ഷൺമുഖനെ അണ്ടത്തേവർകൾ വന്തി കൈതൊഴു മരുതിയ മരുകോനേ. കൂത്തുമാടത്തിൽ വിളക്ക് തെളിഞ്ഞാൽ പിന്നെ കാവു മൈതാനത്ത് തോൽപ്പാവക്കൂത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങും. ദേവസ്വം കൂത്തോടെയാണ് തോൽപ്പാവക്കൂത്ത് തുടക്കം കുറിക്കുന്നത്. പിന്നീടുള്ള 7 ദിവസങ്ങളിൽ 7 ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂത്തുകൾ നടക്കും. അതിനുശേഷം വഴിപാട് കൂത്തുകളാണ്. പാലപ്പുറത്തെ തോൽപ്പാവക്കൂത്ത് ആചാര്യൻ എ. സദാനന്ദപ്പുലവരുടെ നേതൃത്വത്തിലാണ് കൂത്തരങ്ങേറ്റം. കഴിഞ്ഞ 40 വർഷത്തോളമായി ചിനക്കത്തൂരിൽ തോൽപ്പാവക്കൂത്ത് നേതൃത്വം നൽകുന്നത് സദാനന്ദ പുലവരാണ്. കമ്പരാമായണത്തിലെ സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്നത്. അച്ഛൻ അണ്ണാമലപ്പുലവരുടെ പിൻഗാമിയായാണ് സദാനന്ദ പുലവർ നേതൃസ്ഥാനത്തെത്തിയത്. ആചാരം തെറ്റിക്കാതെ ഇപ്പോഴും മാൻതോൽ നിർമ്മിത പാവകളെ ഉപയോഗിച്ചാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി. 16-ന് കുമ്മാട്ടിയും 17-നാണ് ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. UTV News പാലക്കാട്.